Rajan Paul telephone line on the tundra revenue mandri K Rajan Samsarigam. Good morning, Rajan. Yadarthile Samsanathinte Sthithi Enganeyanu Puduve, Namada Kalavarsham Kanakkunna Oru Sahachariyathil Revenue Vakuppu Endellam Munkarutalukalanu Sweekarichittulla Rajan Ippol Evideyanu. Njan Ippol Thiruvananthapuramathu Ettichernittundu Innale Thrissur Malabar Jillakalil Paryatanathinu Shesham Njan Ippol Thiruvananthapuramathu Ettichernittundu Malayude Sthithi Nerathe Prakhyapichathu Pole. എസ്കെഎം പറഞ്ഞതുപോലെ ഇന്ന് ഇടുക്കിയിലും അതുപോലെ തന്നെ കണ്ണൂരിലും റെഡ് അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കൊല്ലം മാത്രമാണ് യെല്ലോ ഉള്ളത്, ബാക്കിയെല്ലാം ഓറഞ്ച് അലർട്ടുകൾ തന്നെയാണ്. രാവിലത്തെ IMD റിപ്പോർട്ടിലും വലിയ മാറ്റം വേറെ ഉണ്ടാകുന്നില്ല. ഉച്ചയ്ക്ക് നമുക്ക് അലർട്ടുകൾ നൽകാനുള്ള IMD ഒരു നിർദ്ദേശം കൂടി വരാനിരിക്കുകയാണ്. രാജൻ, ഈ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. അതായത് ഇപ്പോ യഥാർത്ഥ യൂട്യൂബിൽ നിൽക്കുന്ന 25,000 ആളുകളിൽ നല്ല ഭൂരിപക്ഷം ആൾക്കാരും കുട്ടികളോ മാതാപിതാക്കളോ ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഇവർക്ക് അറിയേണ്ട കാര്യം, ഈ മഴ കനത്ത് വരുന്ന ജില്ലകളുണ്ട്, തീർച്ചയായിട്ടും 3 ജില്ലകളിൽ നമ്മൾ അവധി കൊടുത്തിട്ടുണ്ട്, കാസർഗോഡ് കോളേജുകൾക്ക് അവധിയില്ലതാനും. ഈ മറ്റുള്ള സ്ഥലത്ത് സ്ഥിതി എങ്ങനെ മോശപ്പെടുകയാണെങ്കിൽ നമ്മുടെ സർക്കാരിന്റെ സമീപനം, റവന്യൂ വകുപ്പിന്റെ സമീപനം എങ്ങനെയായിരിക്കും? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുക്കേണ്ടി വരുമോ? കാസർഗോഡ് ഇപ്പോൾ അവധി കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ്, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ അവർ അവധി കൊടുത്തിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അവധി കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എസ്കെയിൽ അതിന്റെ ഒരു പ്രശ്നം, രാവിലെ 8 മണിക്ക് ഈ അവധി പ്രഖ്യാപിക്കാനുള്ള ചുമതല അതാത് ജില്ലാ കളക്ടർക്കാണോ കൊടുത്തിരിക്കുന്നത്? ഈ സാഹചര്യം അതാത് ജില്ലാ കളക്ടർമാരോട് ഇക്കാര്യം പരിശോധിച്ചുകൊണ്ട് ഗൗരവമാണെന്ന് തോന്നുന്ന പക്ഷം രാവിലെ ഒരു 6 മണിക്കോ 6:30 ഉള്ളിൽ അവധികൾ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം കുട്ടികൾ സ്കൂളിലേക്ക് പോയാൽ പിന്നെ തിരിച്ചു വരുന്ന വിധത്തിലുള്ള ഒരു ശീലം ഉണ്ടാകരുത്, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മലയോര മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നല്ല മഴയുണ്ടാകും എന്നാണ് ഇന്നത്തെ മുന്നറിയിപ്പ്. നമ്മളിപ്പോ പരിശോധിക്കുകയായിരുന്നു, നമുക്ക് IMD പുറമെ ലഭ്യമാകുന്ന ഇൻഫോർമേഷൻസ്, നമുക്ക് ലഭ്യമാകുന്ന GFS അതുപോലെ തന്നെ IBM അതുപോലെ ECWMF നോക്കുമ്പോ കാറ്റ് വളരെ ലംബമായി പിന്നെ വീശാനുള്ള വലിയ സാധ്യതകളുണ്ട്. അതുകൊണ്ട് മലയോര മേഖല തീരത്തേക്കാൾ ഇന്ന് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരിക മലയോര മേഖലയിലാണ്. മലയോര മേഖലകളിലെ യാത്രകളിലും ഒരു പൊതു ശ്രദ്ധ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. രാജൻ, നമ്മൾ പൊതുവെ പരിശോധിക്കും, കേരളത്തിലെ 14 ജില്ലകളും പരിഗണിക്കുമ്പോൾ ചില ജില്ലകളിലൊക്കെ കാര്യമായ മഴയുണ്ട്, പ്രത്യേകിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ട കണ്ണൂരിലും ഒക്കെ അങ്ങനെ പല സ്ഥലങ്ങളിലും നല്ല കാര്യമായ മഴ ഇപ്പൊ പെയ്യുകയാണ്, രാത്രി തുടങ്ങിയ മഴയാണ്. അപ്പോൾ ഒരു അടിയന്തര സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ റവന്യൂ വകുപ്പിന് ലഭിക്കുന്നുണ്ടോ? അല്ല, അപകടകരമായ വിധത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷെ റവന്യൂ വകുപ്പ് നല്ല മുൻകരുതൽ നോക്കിയിരിക്കുകയാണ്. എല്ലായിടത്തും ദുരന്ത നിവാരണത്തിന് ഭാഗമായി ആളുകൾക്ക് വേണ്ടി വന്നാൽ മാറ്റി സ്ഥാപിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ജില്ലകളിൽ കൺട്രോൾ റൂം ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ 77 താലൂക്കുകളിലും TOC, ഇന്നലെ വൈകുന്നേരം ഞാൻ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു, TOC പ്രവർത്തനക്ഷമമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം എല്ലാ തഹസിൽദാർമാരുടെയും കളക്ടർമാരുടെയും DM ഡെപ്യൂട്ടി കളക്ടർമാരുടെയും പ്രത്യേക യോഗം ഓൺലൈനിലൂടെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇന്നലെ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഒരു പരിശോധന നടത്തിയിരുന്നു. എല്ലാ ദിവസവും 2 നേരവും ഈ പരിശോധന നടത്തുന്നുണ്ട്. ആളുകൾ അനാവശ്യമായ ആശങ്ക ഉണ്ടാവേണ്ട കാര്യമില്ല, പക്ഷെ നല്ല ശ്രദ്ധയുണ്ടാകണം, പ്രത്യേകിച്ച് പുറം യാത്രകളിൽ. മലയോര മേഖലകളിലെ മഴയിൽ എന്റെ പേടി ഈ പ്രധാനമായിട്ടും ലാൻഡ്സ്ലൈഡിംഗ് ആണ്. ഇപ്പോഴത്തെ ഈ ഭീകരതയിൽ ഒരു ഒരു എപ്പോഴും അപകടമായി വരാനുള്ള സാധനം, തീരത്തുണ്ടാകുന്ന അപകടങ്ങൾ കുറച്ചുകൂടി നേരത്തെ നമുക്കറിയാൻ കഴിയും, പക്ഷേ ഈ ലാൻഡ്സ്ലൈഡിങ് അങ്ങ് സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി രാത്രി മഴ പെയ്യുന്ന പ്രദേശങ്ങളിൽ ലാൻഡ്സ്ലൈഡിങ് ഒരു ഗൗരവപ്പെട്ട വിഷയമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധയുണ്ടാകണം. എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും നൽകിയിട്ടുണ്ട്. വില്ലേജ് രാജൻ, യൂട്യൂബില് ഞാനാ സാധാരണ വായിച്ചു മറുപടി പറഞ്ഞപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ രാജനോടൊരു ചോദ്യമുണ്ട്, അവധി കൊടുത്താലും പകരം ഒരു ദിവസം വർക്കിംഗ് ആക്കും, അതുകൊണ്ട് അവധിയോട് ആർക്കും വലിയ താല്പര്യമില്ലെന്നാണ് ഇർവിൻ ടി അഭിപ്രായപ്പെടുന്നത്. അപ്പൊ എന്തായാലും മന്ത്രി വീശുകുട്ടിയോട് സംസാരിച്ചേക്കണം, ഈ കടുത്ത സാഹചര്യത്തിൽ നമ്മൾ അവധി കൊടുത്താൽ അതിന് പകരം കോമ്പൻസേഷൻ അടിച്ച് ശനിയാഴ്ച വർക്കിംഗ് ആക്കരുത്. ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധ ആളുകളുടെ ജീവൻ രക്ഷിക്കാനും യാത്ര എളുപ്പമാക്കാനും, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം. അതെ അതെ അതെ. ഇപ്പോ ആളുകളെ ഒരു കാരണവശാലും അപകടത്തിലേക്ക് വരരുത്. പ്രത്യേകിച്ച് ഇപ്പൊ ആലപ്പുഴയൊക്കെ അവധി കൊടുക്കാൻ കാരണം നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുകൊണ്ട് മഴ കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന അപകടങ്ങളെ പരിഗണിച്ചുകൊണ്ട് ഇന്നലെ രാത്രി കളക്ടറുമായിട്ട് സംസാരിച്ചിരുന്നു. ഇന്ന് രാവിലെ 5:30 ഇൻഫോർമേഷൻ കൂടി കിട്ടിയപ്പോഴാണ് അങ്ങനെ കൊടുക്കേണ്ടി വന്നത്. ഒരു കാര്യം പ്രത്യേകമായി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, RD ഓഫീസുകളിൽ നിലനിൽക്കുന്ന മരം മുറിക്കലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അത് അടിയന്തര ഘട്ടത്തിൽ തീർപ്പാക്കണമെന്ന് അറിയിച്ചിരുന്നു. അതിനു പുറമെ അങ്ങയുടെ ചാനലിലൂടെ ആളുകൾ കൂടി കേൾക്കാൻ വേണ്ടി പറയുകയാണ്, പഞ്ചായത്തുകൾക്ക് തന്നെ അപകടം തോന്നുന്ന
ഘട്ടത്തിൽ പഞ്ചായത്ത് രാജ് ആക്ടിന്റെ സെക്ഷൻ 238 ഉപയോഗിച്ചുകൊണ്ട് മരങ്ങൾ അപകടാവസ്ഥയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുറിച്ചു മാറ്റിയിടാനുള്ള പ്രത്യേക അധികാരം നേരത്തെ തന്നെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ കുടുംബാ വകുപ്പ് ഉപയോഗിക്കാം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൂടി ഉപയോഗിക്കണം. ഒരു കാരണവശാലും ജനങ്ങളുടെ ഭീതി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഡിസാസ്റ്ററിന്റെ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങളെ എല്ലാ വകുപ്പുകളെയും കുട്ടിയോജിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ കളക്ടർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രയാസങ്ങൾ ഉണ്ടാകില്ലെന്ന് വിചാരിക്കുന്നു. ഈ ഡാമുകളിലൊന്നും ഇപ്പോ ഞങ്ങൾ കക്കിയും പമ്പയും ഒക്കെ ഇന്നലെ ചില അറിയിപ്പുകൾ വന്നുകൊണ്ട് ചെക്ക് ചെയ്തു. കക്കയും പമ്പയും ഉൾപ്പെടെ ഡാമുകളിലൊന്നും അധിക ജലം ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അങ്ങനെ കുത്തിയൊലിച്ചു പോകുന്നു. അപ്പൊ കക്കി വരുന്നു. രാജൻ, മറ്റൊരു ഇൻഫർമേഷൻ വന്നിട്ടുള്ള ഈ മണിമലയാറ്റിലും മീനച്ചിലും ആറിലും ജലനിരപ്പ് ലേശം രീതിയിൽ ഉയരുന്നുണ്ട് എന്നാണ്. അപ്പൊ അത് റവന്യൂ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്? പക്ഷെ ചെറിയ രീതിയിലാണ് ഉയരുന്നത്. ഞാൻ രാവിലെ തന്നെ ചെക്ക് ചെയ്തിരുന്നു. ചെറിയ രീതിയിലാണ് ഉയരുന്നത്. അത് ഒരപകടത്തിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത ഇപ്പൊ ഡാമുകളിലും ഒരു ഡാമുകളിലും ഇപ്പൊ കാണുന്നില്ല. രാജൻ, ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ഈ കാര്യത്തിൽ മുൻകരുതൽ എടുക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അറിയിപ്പുകൾ വന്നാൽ തൽക്ഷണം സംപ്രേഷണം ചെയ്യും. അതുകൊണ്ട് മിനിസ്റ്റർ രാജൻ കൂടി ഇതിനോടൊന്ന് സഹകരിക്കണം. വരുന്ന മണിക്കൂറിൽ എന്തെങ്കിലും അറിയിപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കണം. തീർച്ചയായിട്ടും ഏത് സാഹചര്യത്തിലും അറിയിക്കും. ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, ഇന്നലെ ഇന്നും ഒക്കെ കാണുമ്പോൾ വളരെ ജാഗ്രതയോട് കൂടി 24 ചാനൽ ഇക്കാര്യത്തിൽ അതത് സമയങ്ങളിൽ വാർത്തകൾ എത്താനുള്ള ശ്രദ്ധ ഉണ്ടാകുന്നുണ്ട്. വാട്സപ്പ് മെസ്സേജുകളോ തെറ്റായ വിവരങ്ങളോ കേട്ട് ഒന്നിനും മുന്നിട്ടിറങ്ങരുത്. കിട്ടുന്ന വാർത്തകൾ ശരിയാണോ എന്നറിയാതെ ഫോർവേഡ് ചെയ്യാനും ശ്രമിക്കരുത്. കൃത്യമായ വാർത്തകൾ, അതായത് ഞങ്ങൾ ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയിപ്പ് നൽകാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് പ്രത്യേകമായി. താങ്ക് യു രാജൻ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് അറിയുന്ന പോലെ ഞാൻ എങ്ങനെയാണ് ഒരു മിനിസ്റ്ററെ കയറി ഇങ്ങനെ കുറുകെ രാജൻ രാജൻ എന്ന് വിളിക്കുന്നത് എന്ന് നിങ്ങളിൽ ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ അത് പൊതുവെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല, കാരണം വലിയൊരു പദവിയിലിരിക്കുന്ന ഒരാളിനെ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ രാജൻ സാറേ എന്ന് വിളിച്ചാൽ ആദ്യം ഞെട്ടുന്നത് രാജൻ തന്നെയായിരിക്കും. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, കേരളർമ്മ കോളേജിൽ കുറച്ചു കാലം അധ്യാപകനായിരുന്നു, കേരളർമ്മ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു കെ രാജൻ. അപ്പോൾ നമ്മുടെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് വേണം ഈ മന്ത്രിയെ നമുക്ക് കൂട്ടാൻ. അപ്പോൾ നമ്മൾ ശിഷ്യനെ കാണുമ്പോൾ നമ്മൾ കയറി സാറേ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എന്ന് പ്രേക്ഷകർ ധാരണാപേക്ഷ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും റവന്യൂ വകുപ്പുമായിട്ടും മന്ത്രി കെ രാജനുമായിട്ടും നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കാലവർഷം സംബന്ധിച്ചുള്ള എന്തെല്ലാം അറിയിപ്പുകളുണ്ടെങ്കിലും നിങ്ങൾക്ക് 24 സ്ക്രീനിൽ നിന്ന് ലഭിക്കും.